നാളെ ഒരുപാട് നാളായി നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം തുടങ്ങുകയാണ് അല്ലെ അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് പറയാൻ ഒരു ഉദ്ദേശമാണ് ഈ വീഡിയോയ്ക്കുള്ളത് അപ്പോ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാവരും ടിക്കറ്റ് ഒക്കെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലെ അപ്പോൾ ഹോൾ ടിക്കറ്റ് ഒക്കെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ അല്ലാത്തവർ എത്രയും പെട്ടെന്ന് പ്രിൻ്റ് എടുക്കുക ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും വേണ്ടത് വിശ്രമമാണ് എന്നുള്ള കാര്യം ആദ്യം ഓർക്കുക ഒരു ഏഴെട്ട് മണിയോടുകൂടി പഠനമില്ലാതെ നിർത്തുക കുറച്ച് സമയം ക്രിയേറ്റീവ് ടൈം നിങ്ങളുടെ ഫാമിലിയോട് കൂടി സ്പെൻഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ വെപ്രാളപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഈ വെപ്രാളം കൊണ്ട് നമുക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് നഷ്ടപ്പെടും അപ്പോൾ അതിലോട്ടൊന്നും പോകരുത് സമാധാനമായിട്ട് റിലാക്സ് യുവർ ബോഡി മൈൻഡ് ആൻഡ് ബ്രെയിൻ എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇപ്പം എല്ലാവരും രാത്രി നന്നായി കിടന്ന് ഉറങ്ങുക നല്ലോണം വെള്ളം കുടിക്കുക നന്നായിട്ട് കിടന്ന് ഉറങ്ങുക ഉറങ്ങി ഫ്രഷ് ആയിട്ട് രാവിലെ എഴുന്നേക്കുക പോസിറ്റീവായിട്ട് തന്നെ എഴുന്നേക്കുക ചിരിച്ചുകൊണ്ട് എഴുന്നേക്കുക അല്ലാണ്ട് ദൈവമേ ഇന്ന് പരീക്ഷയാണല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് എഴുന്നേക്കാതിരിക്കുക സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് എഴുന്നേക്കുക പോസിറ്റീവ് വൈബോട് കൂടി തന്നെ ദിവസം തുടങ്ങുക ഇനി കൊണ്ടുപോണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് തന്നെ ഒന്ന് എടുത്തു വച്ചേക്കുക ഹാൾ ടിക്കറ്റ് വേണം അറിയാമല്ലോ അല്ലെ ക്ലിയർലി പ്രിന്റഡ് ആയിരിക്കണം നല്ല പ്രിന്റ് ആയിരിക്കണം അല്ലാതെ മങ്ങി അവിടെ ഇവിടെയും ഒന്നും ക്ലിയർ അല്ലാത്ത പ്രിന്റ് ആവരുത് ഫോട്ടോയിൽ നിങ്ങളുടെ ഡേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ പ്രിന്റഡ് ഹോൾ ടിക്കറ്റ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ഒരു ഒറിജിനൽ ഐ ഡി പ്രൂഫ് നിർബന്ധമായിട്ടും വേണം കേട്ടോ ഒറിജിനൽ ഐ ഡി പ്രൂഫ് ഫോട്ടോ കോപ്പി ഒന്നും കൊണ്ടുപോകരുത് ഒറിജിനൽ ഐ ഡി പ്രൂഫ് തന്നെ കൊണ്ടുപോവുക പിന്നെ മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പേന വേണമല്ലോ അല്ലേ പേന നിർബന്ധമായിട്ടും കൊണ്ടുപോകുക പേന ഇന്ന് തന്നെ വാങ്ങിക്കുകയും നമ്മൾ സീസണിൽ സ്റ്റുഡൻസ് കൊണ്ട് പറയാറുണ്ട് നേരത്തെ വാങ്ങിയിട്ട് എഴുതി നോക്കണം എന്ന് അത് ചെയ്യാത്തവർ ഇന്ന് തന്നെ പെൺ വാങ്ങി നന്നായിട്ടൊന്ന് എഴുതി നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് പെൻ വെച്ച് അല്ലെങ്കിൽ പുതിയ പെൻ വെച്ച് എഴുതുമ്പോൾ ആ ഒരു ബബിൾ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് എഴുതി അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയിട്ട് വേണം നാളെ നമ്മൾ എക്സാമിന് പേനയുമായിട്ട് പോകാനായിട്ട് അപ്പൊ രണ്ടോ മൂന്നോ പെൻ വാങ്ങിക്കുക അപ്പം അത് വാങ്ങി റെഡിയാക്കി വെക്കുക എഴുതി നോക്കുക അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ബോട്ടിലിൽ വെള്ളം വേണ്ടവർക്ക് വെള്ളം കൊണ്ടുപോകാം ട്രാൻസ്പെറന്റ് ബോട്ടിലായിരിക്കണം നിങ്ങൾ വെള്ളം എടുക്കുന്നത് സാനിറ്റൈസർ അതും ട്രാൻസ്പെറൻറ്റ് ബോട്ടിലായിരിക്കണം മാസ്ക് നിർബന്ധമാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മാസ്ക് വളരെ വളരെ നിർബന്ധമാണ് ഇനി എക്സാം ഹാളിലേക്ക് ചെല്ലുന്നതിന് മുൻപ് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക നന്നായിട്ട് മീൻസ് പുറത്ത് കഴിക്കാതിരിക്കുക കഴിയുന്നതും വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കരുത് ആവശ്യത്തിനുള്ള ഫുഡ് ആവശ്യത്തിനുള്ള വെള്ളം ഇതെല്ലാം കഴിച്ച് എക്സാമിന് തൊട്ട് മുമ്പ് കഴിക്കാതെ കുറച്ച് നേരത്തെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുക എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് നിങ്ങളുടെ ഒ എം ആർ ഷീറ്റ് ആയിരിക്കും അല്ലെ അപ്പോൾ ഒ എം ആർ ഷീറ്റിൽ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുന്നത് ശ്രദ്ധിച്ച് തന്നെ ഫില്ല് ചെയ്യുക ഡേറ്റ് മീൻ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ രജിസ്റ്റർ നമ്പർ ഇപ്പൊ ടു ത്രീ സീറോ വൺ നയൻ സിക്സ് ആണെന്നുണ്ടെങ്കിൽ ടു എന്ന് പറഞ്ഞ് പറഞ്ഞ് തന്നെ ഫില്ല് ചെയ്യുക തെറ്റിക്കരുത് മാർക്ക് ചെയ്യുന്നത് പെൺ കൊണ്ടല്ലേ അപ്പം നമ്മൾ എന്തിനാണ് എന്തിനാവശ്യമായ അതിലൊരു ടെൻഷൻ അല്ലെങ്കിൽ അതിലൊരു തെറ്റ് വന്നാൽ നമ്മുടെ ഫുൾ എക്സാമിനെ അത് ബാധിക്കും അപ്പോൾ അതിലോട്ടൊന്നും പോവാതെ കൂളായിട്ട് തന്നെ ചെയ്യുക ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരെ ഇൻവിജിലേറ്റർട്ട് ഇൻവിജിലേറ്റർ അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇൻവിജിലേറ്ററിനോട് ചോദിച്ചിട്ട് തന്നെ സംശയങ്ങളെല്ലാം തീർത്തിട്ട് വേണം ചെയ്യാൻ തന്നെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യരുത് കേട്ടോ അപ്പം കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പറും സബ്ജ എക്സാം പേപ്പർ കോഡും ഇതെല്ലാം മാർക്ക് ചെയ്യുക കൂളായിട്ടിരിക്കുക ചുറ്റുപാടും ഒരുപാട് ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും അവിടെ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് പേര് വാരി വലിച്ച് പഠിക്കുന്നുണ്ടാവും ടെൻഷൻ അടിക്കുന്നുണ്ടാവും അതൊന്നും നിങ്ങൾ ബോധറിയേണ്ട നിങ്ങളോട് വന്ന് നെഗറ്റീവായിട്ടുള്ള വർത്തമാനം പറയുന്നവരുണ്ടാവും ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുക അറ്റൻഡ് യുവർ സെൽഫെയർ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾ നിങ്ങളെ മാത്രം തന്നെ ശ്രദ്ധിക്കുക ഒരു ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുമ്പോൾ ആലോചിക്കുക നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ്റെ ഉത്തരം ഉറപ്പായിട്ടും അറിയാമെങ്കിൽ അത് അപ്പം തന്നെ ബബിൾ ചെയ്യുക ഓക്കെ ബബിൾ ചെയ്യുമ്പം പറഞ്ഞ് ഇപ്പം ഓപ്ഷൻ എ ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ് പറഞ്ഞ് തന്നെ ബബിൾ ചെയ്യുക ഇനി ഉറപ്പല്ല പക്ഷെ എനിക്കത് കിട്ടും കാരണം പരീക്ഷ തുടങ്ങുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകും നമ്മളൊരു ഹയർ എനർജി ലെവലിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യമാണെങ്കിൽ അത് ആ ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അത് അപ്പം തന്നെ ആലോചിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ എൻ്റെ ഉത്തരം കണ്ടുപിടിച്ചേ ഞാൻ പോകുള്ളൂ എന്ന് വാശി പിടിക്കരുത് അടുത്തതിലോട്ട് പോവാം ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ഭാഗമാണ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുക പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊരു ഇൻറ്റു മാർക്ക് ഇടുക കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മാർക്ക് കളയുന്നത് എപ്പോഴും ആലോചിക്കുക ഈ എക്സാം എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈങ് എക്സാം ആണ് അല്ലാതെ എല്ലാ പ്രാവശ്യവും നമ്മൾ പി എസ് സി എക്സാംസ് എഴുതുമ്പോൾ എന്താലോക്കാറ് നമ്മുടെ റാങ്ക് ഒരു റാങ്ക് മുന്നില്ല ഒരു റാങ്ക് മുന്നിൽ ഇങ്ങനെ ഒരു ചിന്തയല്ലേ പക്ഷേ ഇവിടെ അതല്ല വേണ്ടത് ഇവിടെ നിങ്ങളുടെ റാങ്ക് അല്ല നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി അപ്പം ആ കട്ട് ഓഫ് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മാർക്കിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പോയിന്റ് ത്രീ ത്രീ മാർക്ക് അതുകൊണ്ട് നെഗറ്റീവ് മാർക്സ് ഇല്ലാതിരിക്കുക അറിയില്ലെങ്കിൽ ഗസ് റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള അറിവെങ്കിലും നിങ്ങൾക്ക് ആ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് നോക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ജസ്റ്റ് ഒന്ന് വെട്ടിയിടുക പിന്നീട് അതിലേക്ക് നിങ്ങൾ പോകരുത് ഇനി ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വേണ്ടതുപോലെ തന്നെ അറ്റംപ്റ്റ് ചെയ്തു തിരിച്ചു വരിക സെക്കൻഡ് റൗണ്ട് ഒന്നും കൂടി നോക്കുക അതനുസരിച്ച് വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ വിട്ടുകള ഇനി ഒരു രണ്ട് രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും അതായത് എക്സാം കഴിയാറാവുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി കൂടാകും കാരണം എല്ലാ കൊസ്നും നമ്മൾ കണ്ടല്ലോ ആ സമയത്ത് വേണം നിങ്ങൾക്ക് ഈ കിട്ടും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ മാത്രം എഴുതുക വീണ്ടും പറയുന്നു ദിസ് ഈസ് ജസ്റ്റ് അ ക്വാളിഫയിങ് എക്സാം ക്വാളിഫയിങ് എക്സാം മാത്രമാണ് അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസിൽ ഇതിനെ എഴുതുക കൂളായിട്ട് എക്സാമിനെ സമീപിക്കുക ടെൻഷനൊന്നും അടിക്കേണ്ട ഇത് ഒരു എല്ലാ എക്സാമും അല്ലെങ്കിൽ ആരും ഒരു എക്സാമിനും എല്ലാം പഠിച്ചിട്ട് പോകുന്നില്ല അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടാകും അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അത് സർവ്വസാധാരണമാണ് അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരും എക്സാം എഴുതി ശീലിച്ചുള്ളവരും ഇത് ആദ്യത്തെ ഒരു മാറിയ പാറ്റേൺ ആണ് എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെയാണ് സോ ബി കൂൾ ഫേസ് ദ എക്സാം ഹിറ്റ് ഇറ്റ് കേട്ടോ അപ്പോൾ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും ഉണ്ട് ഇതുകൊണ്ട് പഠിത്തം നിർത്തരുത് കാരണം ഇനിയും അവസരങ്ങൾ മുന്നോട്ടുണ്ട് ടെൻത് മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ചെറിയൊരു സിലബസ് അല്ല കാരണം ഇതിനേക്കാളും അഡീഷൻസ് ഇംഗ്ലീഷ് പോലുള്ള അഡീഷൻസ് വരും പ്ലസ് ടു ലെവൽ എക്സാംസ് വരുന്നുണ്ട് അതിലും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ പഠിച്ചു തുടങ്ങുക പഠനം നിർത്തരുത് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം എല്ലാവർക്കും യാഥാർത്ഥ്യമാവണം സോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ടെൻത്ത് പ്രിലിമിനറി ഉദ്യോഗാർത്ഥികൾക്കും ടീം കോമ്പറ്റേറ്റീവ് ക്രക്ടറിന്റെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്